ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ഈ ഒരു ജൂൺ മാസത്തിൽ സ്പെഷ്യൽ കിറ്റുണ്ട്. ഏകദേശം 20 സാധനങ്ങൾ ഈ ഒരു കിറ്റിലുണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പാൽപ്പൊടി, അതുപോലെ തന്നെ മെഴുകുതിരി, സാനിറ്റൈസർ, മാസ്ക് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു കിറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്ക് വന്നാലേ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏകദേശം 20 അടങ്ങിയിട്ടുള്ള സൗജന്യ കിറ്റിൻ്റെ വിതരണം June 8 മുതലായിരിക്കും ആരംഭിക്കുക. June 8 മുതൽ സപ്ലൈകോ അവരുടെ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റേഷൻ കടയിൽ പോയിട്ട് തന്നെയാണ് ഈ ഒരു കിറ്റുകൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതിൽ പാൽപ്പൊടി, പയർ, സാനിറ്റൈസർ, മാസ്ക് തുടങ്ങിയ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനുള്ള ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ആളുകൾ പണം അയച്ചിട്ടുണ്ടായിരുന്നു. ഈയൊരു ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതിനുള്ള ഫണ്ട് മാറ്റിവെക്കുന്നത്. ഈ ഒരു കിറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കുമാണ്. ഈ ഒരു കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 5 അരി, ഉപ്പ് 1 പയർ, ഗോതമ്പ് പൊടി, പഞ്ചസാര ഇവയെല്ലാം 1 വീതം, പരിപ്പ് ഉഴുന്ന് ഇത് 500 വീതം, അതുപോലെ തന്നെ തേയില മുളകുപൊടി, അതായത് ചായപ്പൊടി, മുളകുപൊടി ഇത് 250 വീതം ലഭിക്കും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം ഇവ 100 വീതവും ലഭിക്കും. വെളിച്ചെണ്ണ 500 അതുപോലെ തന്നെ ബാത്ത് സോപ്പ്, അതുപോലെ തന്നെ ബാർ സോപ്പ് ഇവയൊക്കെ ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. പാൽപ്പൊടി 2 ആയിരിക്കും ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആവുക. അതുപോലെ തന്നെ മെഴുകുതിരി 1, തീപ്പെട്ടി 10 അടങ്ങിയിട്ടുള്ള 1, മാസ്ക് 3, സാനിറ്റൈസർ 1. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആവുക. അപ്പോൾ നമുക്ക് അർഹമായിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു കിറ്റിലുണ്ടോ എന്നുള്ളത് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനുമാണ് ഈ ഒരു കിറ്റുകൾ ലഭിക്കുക. സിവിൽ സപ്ലൈസിൻ്റെ ഭാഗത്തും കിട്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ റേഷൻ കാർഡ് ഏത് റേഷൻ ഷോപ്പിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ റേഷൻ വാങ്ങാൻ, അതായത് ഈ ഒരു കിറ്റ് വാങ്ങാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു കിറ്റ് വാങ്ങുക. പോർട്ടബിൾ സംവിധാനം ഉപയോഗിച്ചിട്ട് ഒരു പക്ഷേ ഈ ഒരു കിറ്റ് ലഭിക്കണം എന്നില്ല. കാരണം ഇത് വളരെ കുറച്ച് കിറ്റുകൾ മാത്രമായിരിക്കും, നമ്മൾ സാധാരണ കേരളം മൊത്തം വിതരണം ചെയ്യുന്ന ആ ഒരു കിറ്റായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.